हेलो, हाय। എല്ലാവർക്കും നമസ്കാരം. പിന്നെ ആദ്യം തന്നെ കുറച്ച് ഒരു ചെറിയൊരു മാപ്പ് വയ്ക്കുകയാണ്. കാര്യം 7 മണിക്ക് ലൈവ് വരാമെന്ന് പറഞ്ഞിരുന്നേ, സോറി, ചെറിയൊരു തിരക്കിലായിപ്പോയി. ഞാൻ മാക്സിമം നേരത്തെ വരാൻ ശ്രമിച്ചതാണ്, പക്ഷേ അത് പറ്റാതെ പോയി. സോറി സോറി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാന്ദ്രത്തിലെ കണ്ണനാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും അറിഞ്ഞാണോ, ഈ വരുന്ന 5ാം തീയതി മുതൽ, തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മുടെ സാന്ത്വനം തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും, ഒരുപാട് പേര് സന്തോഷം അറിയിച്ചു, ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഹലോ, ഹായ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമ്മുടെ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ സാന്ത്വനം നിർത്തിവെച്ച സമയത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്ന് തിരിച്ചു വരും എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. എന്തായാലും 5ാം തീയതി മുതൽ, തിങ്കൾ മുതൽ വെള്ളി വരെ സാന്ത്വനം ഉറപ്പായിട്ടും ഉണ്ടാവും. ഹായ്, എൻ്റെ നെയിമെന്ന് പറയാമോ ചേട്ടാ? ദീപേഷ് ബാബു. ഹായ്, ഹലോ, സുഖമാണോ? സുഖമാണ്. ഹായ്, സീരിയൽ എന്ന് തുടങ്ങുന്നത്? സീരിയൽ 5ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ മുമ്പ് നിങ്ങൾ തന്ന പ്രോത്സാഹനം ഇനി അങ്ങോട്ട് ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു മുമ്പത്തേനേക്കാളും നല്ല അടിപൊളിയായിട്ടായിരിക്കും സാന്ത്വനം തിരിച്ചു വരാൻ പോകുന്നത്. ഹായ് കണ്ണൻ ചേട്ടാ. ഹായ് വിജേഷ് ബിബിൻ. ഹായ്, ഇപ്പം എവിടെയാ? ഇപ്പോൾ ഞാൻ നമ്മുടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഷൂട്ട് നടക്കുന്നുണ്ട്, നമ്മുടെ സാന്ത്വനം വീട്ടിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവേണ്ണയും അഞ്ജലി ചേച്ചിയും കാണിക്കോ പ്ലീസ്. ഞാനിപ്പോൾ നമ്മുടെ എൻ്റെ ഗസ്റ്റ് ഹൗസിലാണ്. ശിവേണ്ണയും അഞ്ജലി ചേച്ചിയും ഇപ്പോൾ ഷൂട്ടിലാണ്, സാന്ത്വനം വീട്ടിൽ. കണ്ണൻ സുന്ദരനായിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ പറയിപ്പിച്ചത് സ്വന്തം. കം ബാക്ക് സൂൺ. ഞങ്ങൾ വല്ലാതെ വിഷമത്തിലായിരുന്നു. ആ ഓക്കെ ഓക്കെ. ഒരുപാട് പേര് വലിയ വിഷമത്തിലായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളും ഭയങ്കര വിഷമത്തിലായിരുന്നു. ഈ സീരിയൽ ഇങ്ങനെ ലോക്ക്ഡൗൺ ആയതിനെ തുടർന്ന് നിർത്തി വയ്ക്കേണ്ടി വന്നില്ല. ഭയങ്കര മിസ്സിങ് ആയിരുന്നു എല്ലാവരെ. ഹലോ, ഹായ്, സോറി കേട്ടോ. ഒന്ന് 7 മണിക്ക് വരണമെന്ന് വിചാരിച്ചാൽ, കുറേ പേര് മെസ്സേജ് ചെയ്തായിരുന്നു 7 മണിക്ക് കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു ചെറിയ തിരക്കിലായി പോയി, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ബിഗ് ബോസിൽ വരുമോ? ബിഗ് ബോസ് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, വലിയൊരു പ്ലാറ്റ്ഫോമാണ്. വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോണം. ഹായ്, ഹലോ, എല്ലാവർക്കും വലിയൊരു ഹായ്. സുഖമാണോ? സുഖമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഹായ്, ഹലോ. സാന്ത്വനം കുടുംബത്തിന് സുഖമാണോ? സാന്ത്വനം കുടുംബത്തിന് സുഖമാണ്, ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. സോറി കേട്ടോ, ഫാനിട്ടില്ല, അതാ ഉയർത്തോണ്ടിരിക്കുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ശിവേട്ടനും അഞ്ജലി ചേച്ചിയും ദേവേച്ചിയും ബാലേട്ടനും ഹരിയേട്ടനും അപർണ ചേച്ചിയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ലക്ഷ്മി അമ്മയും എല്ലാവരും സുഖമായിട്ടിരിക്കുക. വേണ്ട കണ്ണ, ബിഗ് ബോസിൽ പോകണ്ടാവും. ബിഗ് ബോസ് നല്ല പ്രോഗ്രാമാണ്. ബിഗ് ബോസ് വളരെ വളരെയധികം എന്താ, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. കണ്ണൻ ചേട്ടൻ ആക്ടിങ് സൂപ്പർ. പ്രിയ ഷിജു, താങ്ക് യു. വി ആർ വെയ്റ്റിംഗ് ഫോർ സീരിയൽ. ഞങ്ങളും 5ാം തീയതിയിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഫസ്റ്റ് എപ്പിസോഡ്. ഈശ്വര സജിൻ സജിൻ. ഹായ് കണ്ണേട്ടാ. ഹായ് ശിവേട്ടാ. കാണുന്നുണ്ടല്ലേ മുത്തെ. നമ്മുടെ ശിവേട്ട ഇതിലുണ്ട് കേട്ടോ, ശിവേട്ടൻ. ഹലോ എല്ലാവർക്കും, വലിയ ഹലോ, വലിയ ഹായ്. ഒരു ഹായ് പറയാമോ? ഞാൻ അമ്മു. അമ്മു ഹായ്, ഹായ്, ഹായ് എല്ലാവർക്കും. ഹായ് എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും, ഒരു ഹരിദാസ് ചേട്ടൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒരു വലിയ ഹായ്. ഹലോ, ജിസ്ന എന്ന എൻ്റെ ലവറിനോട് ഒരു ഹായ് പറയാമോ? ഹായ് ജിസ്ന. ഹായ് അച്ചുവേട്ടാ, ഇത് ഞാനാ, അച്ചുവേട്ടൻ ഇഷ്ടം. സിനി ഹായ്, എന്താണ് സുഖമല്ലേ?
ശിവാഞ്ജലി മിസ്സിങ്, ആ ഭയങ്കര മിസ്സിങ് ആണ്. എല്ലാവരും കൂടുതലായിട്ട് ശിവാഞ്ജലിയെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ് കൂടുതലായിട്ട് കാണുന്നത്. ഉറപ്പായിട്ടും അതിശക്തമായിട്ട് നമ്മുടെ ശിവാഞ്ജലി സീക്വൻസുകൾ തിരിച്ചു വരുന്നതായിരിക്കും. ശിവന്റെ കലിപ്പ് കാണാതെ ഒരു രസമില്ല കേട്ടോ. ഓ, ഈ ശിവന്റെ കലിപ്പ് അടിപൊളി മാസകമായിട്ട് വരുന്നുണ്ട്, ഉടനെ തന്നെ കാണാം. 5-ാം തീയതി മുതൽ ഇനി അങ്ങോട്ട് ഉണ്ടല്ലോ. ഹായ് കണ്ണ, ഹലോ. ടൈം എപ്പോഴാ സാന്ത്വനം? നമ്മൾ സെയിം ടൈം തന്നെ, 7 മണി. നമ്മുടെ 7 മണി കിട്ടിയിട്ടൊരു കളിയില്ല. സാന്ത്വനം വീടിൻ്റെ അടുത്താണോ ചേട്ടാ ഗസ്റ്റ് ഹൗസ്? ആ, സാന്ത്വനം വീടിൻ്റെ അടുത്താണ്. ഞാൻ ഒരു ഏകദേശം ഒരു കുറച്ചേ ഉള്ളൂ, കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ. സീരിയൽ നല്ല സന്ദേശമാണ് നൽകുന്നത്, സമൂഹത്തിൽ അഭിപ്രായം തരും. നല്ല സന്ദേശമാണ്. പിന്നെ നമ്മൾ ഇതുപോലൊരു കൂട്ടുകുടുംബം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഒരു നല്ല സന്ദേശം തരുന്നൊരു സീരിയൽ തന്നെയാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് സാന്ത്വന കുടുംബം പോലെ ഒരു കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് പേര് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നല്ല സന്ദേശമാണ്. ഇപ്പോൾ ശരിക്കും ഒരു ബന്ധങ്ങളുടെ ഒരു ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ, നമുക്കിടയിൽ, മനുഷ്യന്മാർക്കിടയിൽ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതുപോലൊരു കൂട്ടുകുടുംബം, ഒരു ആ കൂട്ടുകുടുംബത്തിൻ്റെ പഴയൊരു ഇതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു സന്ദേശം തന്നെയാണ്. പാണ്ഡ്യൻ സ്റ്റോഴ്സ് റീമേക്ക് അല്ലേ? അതെ, പാണ്ഡ്യൻ സ്റ്റോഴ്സ് റീമേക്കാണ്. ഈ പാണ്ഡ്യൻ സ്റ്റോഴ്സ് നമ്മുടെ മലയാളത്തിൽ സാന്ത്വനമായിട്ട് മാത്രമല്ല, ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് എല്ലാ ഭാഷയിലും മിക്കവാറും ഏറ്റവും കൂടുതൽ ഭാഷകൾ റീമേക്ക് ചെയ്ത സീരിയൽ സാന്ത്വനമാണെന്ന് തോന്നുന്നു. ഹലോ ചേട്ടൻ്റെ അഭിനയം സൂപ്പർ, താങ്ക് യു. സിനി എൻ്റെ അമ്മയാണ്, എൻ്റെ പേര് ഗോപിക. ഹ, സിനി അമ്മ, ഗോപിക, ഗോപികയുടെ അമ്മ സിനി. സിനിമ ഹായ്, ഹായ് കണ്ണ, ഹലോ ഹലോ ഹലോ, ഹായ്, സുഖമാണ്? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? പിന്നെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷം? ഈ ഹായ് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ എന്തായാലും ഇതായിട്ട് ചോദിച്ചാലേ. അനീതിക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു? അനീതിക്കുട്ടി സുഖമാണ്. അവള് ഇപ്പോൾ നഴ്സാണ്, ഞാൻ നമ്മുടെ മലപ്പുറം മഞ്ചേരി ഹോസ്പിറ്റലിൽ ഇപ്പോൾ നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിപ്പി ചേച്ചിയോടും രാജീവേണ്ടോടും ഹായ് പറയണം. ആ, ഉറപ്പായിട്ടും ഹായ് പറഞ്ഞേക്കാം. ഷിൻസി ഹാഷിമിൻ്റെ ഹായ് ഞാൻ പറഞ്ഞേക്കാം. അവർണ ചേച്ചി എവിടെ? അവർണ ചേച്ചി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഹായ്, ഹലോ, സുഖാണ്? കുറച്ചുകൂടെ എന്തായാലും ലോക്ക്ഡൗൺ വിശേഷങ്ങൾ പറയാമോ? ലോക്ക്ഡൗൺ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിശേഷമാണ്? നമ്മളിപ്പോൾ ഒരു രാവിലെ ഒരു രാവിലെ അല്ല ഒരു 12 മണിയാകുമ്പോൾ എണീക്കും, പിന്നെ ഉച്ചക്കത്തെയും രാവിലത്തെ ഫുഡ് അങ്ങ് കഴിക്കും. കഴിച്ചതിന് ശേഷം പിന്നെ ഒരു വൈകുന്നേരം ഒരു ചായ, അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചിലപ്പോൾ ഒരു സിനിമ കാണുമായിരിക്കും. സിനിമ കാണും, പിന്നെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് എഴുതാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതും. പിന്നെ ഒരു 9-10 മണിയാകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കും, ചിലപ്പോൾ കിടക്കും 12 മണിയാകും, പിന്നെ വീണ്ടും പിറ്റേ ദിവസം 12 മണിക്ക് എണീക്കും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കൊരു ഹായ് തരാമോ? ഹായ് കണ്ണൻ്റെ ചിരി നല്ല രസമുണ്ട്, താങ്ക് യു. ഹലോ കണ്ണ, എൻ്റെ മോന് നിൻ്റെ ഒരുപാട് ഇഷ്ടമാണ്. സജിത ചേച്ചി, ഹായ്. മോനോട് തിരക്കെന്ന് പറയണേ. ഹലോ മോനു, കൂട്ടുകുടുംബം നല്ല സന്ദേശമാണ്. ഇതിങ്ങനെ തന്നെ നിലനിൽക്കുമോ? അത് നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എല്ലാം നമ്മുടെ ഡയറക്ടർ ആദിത്യ സാറിൻ്റെ കയ്യിലാണ്. സാറാണ് ഇതിൻ്റെ കഥ എഴുതുന്നത്. ശിവേട്ടൻ എവിടെയാ? ശിവേട്ടൻ ഇപ്പോൾ ശിവേട്ടൻ്റെ റൂമിലുണ്ട്. ഞങ്ങൾ വേറൊരു ഫ്ലാറ്റിലാണ്, ശിവേട്ടൻ വേറൊരു ഫ്ലാറ്റിൽ. കൂട്ടുകുടുംബം നല്ല സന്ദേശമാണ്. ഓക്കെ, അഞ്ചു എവിടെ? അഞ്ചു ചേച്ചി ഇപ്പോൾ എനിക്ക് വന്നു, ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ക്യാമറയുടെ മുമ്പിൽ, അഞ്ജലിയായിട്ട് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഹലോ, പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ എന്തൊക്കെയാണ് വിശേഷം? ഒരു ഹായ് ചോദിച്ചിട്ട് കുറേ നേരമായി. അനുപമ, ഒരുപാട് പേര് ഹായ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഹായ് ഹായ് എടുത്ത് പറയാൻ ഉള്ളൊരു ഇതുകൊണ്ടാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ വിഷമാവും, അതുകൊണ്ടൊക്കെയാണ് ചിലത് വിട്ടുപോവും ഇതിൻ്റെ ഇടയിലെ. എല്ലാവർക്കും ഒരു വലിയ ഹായ്. ഹലോ, എല്ലാവരും സേഫ് അല്ലേ? പിള്ളച്ചേട്ടൻ എങ്ങനെയുണ്ട്? നമ്മുടെ പിള്ളച്ചേട്ടൻ ഇപ്പോൾ സുഖമായി വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്, നിങ്ങൾ എല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും
ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. ഉറപ്പായിട്ടും അദ്ദേഹം തിരിച്ച് പിള്ളമാമനായിട്ട് തന്നെ വരുമെന്നാണ് ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും തിരിച്ചു വരും. ഇപ്പം ഏകദേശം ഓക്കെ വരികയാണ്. സാന്ദ്രത്തിൽ എല്ലാവർക്കും സുഖമല്ലേ? അന്വേഷണം പറയണേ. കണ്ണൻ, എനിക്ക് സുഖമാണ്. പിന്നെ സാന്ദ്രത്തിൽ എല്ലാവർക്കും സുഖമാണ്. ഒരു കമൻറ്റ്, തമ്പി സാറിൻ്റെ പേരൊന്ന് പറയാമോ? തമ്പി സാറിൻ്റെ പേര് ഈശ്വര, പെട്ടെന്ന് മറന്നതല്ലേ. ആ ചേട്ടൻ്റെ എന്നെ കൊല്ലുള്ളൂ. അയ്യോ, പേര് മറന്നുപോയി പെട്ടെന്ന്. ഞാൻ പെട്ടെന്ന് ഇപ്പം പറയാമേ, ആലോചിച്ചിട്ട് പറയാം. സോറി കേട്ടോ, പെട്ടെന്ന് മറന്നുപോയതാ, പെട്ടെന്ന് ഓർത്തില്ല. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, കുറച്ച് അവിടെ നിന്ന് ഇപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അതാ ഇങ്ങനെ വിയർത്ത് ഇതായിട്ടിരിക്കുകയാണ്. സോറി. ഒരു ബ്രേക്കിന് ശേഷം കണ്ടുമുട്ടിയപ്പോഴുണ്ടായ ഫീൽ. നമ്മുടെ തമ്പിച്ചേട്ടൻ്റെ പേര് രോഹിത് എന്നാണ്, രോഹിത്, രോഹിത് വേദ് നമ്മുടെ ചേട്ടൻ്റെ. അപ്പോൾ ഈ കണ്ടുമുട്ടിയൊരു ഫീല് ശരിക്കും വല്ലാത്തൊരു ഇതായിരുന്നു. ഒരുപാട് സന്തോഷമായി. എല്ലാവരെയും ഒരുപാട് നാളിന് ശേഷമാണ് കാണാൻ പറ്റിയത്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമായി. പിന്നെ ഒരു എന്താ ഒരു നമ്മൾ ഞാൻ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ ശിവേട്ടനോട് പറഞ്ഞായിരുന്നു കാര്യം. നമ്മൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്നാല് ദിവസം മുമ്പ് അതേ സമയത്ത് വീട്ടിലിരുന്ന് ഞാൻ ശിവേട്ടനെ വിളിച്ചിട്ട് സീരിയൽ തുടങ്ങാറായില്ലല്ലോടാ, ഇനി എന്നാ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമം പറഞ്ഞാൽ. പക്ഷെ ഒരു അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അതേ സമയത്ത് അതേപോലെ ഇരുന്നിട്ട് സാന്ത്വനത്തിലിരുന്ന് വീട്ടിലിരുന്ന് ആ കാര്യം സംസാരിച്ചു. അതൊക്കെ ഒരു വലിയൊരു ഫീലാണ്. കാര്യം നമുക്കിപ്പോൾ ഉള്ള ഒരു നമുക്കിപ്പോൾ നമ്മുടെ സാന്ത്വനം എന്ന് പറയുന്ന ഒരു വർക്കിൻ്റെ ഒരു വില, അല്ലെങ്കിൽ അത് തരുന്ന നമുക്ക് തരുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും തരുന്ന സ്നേഹം, അപ്പോൾ അതൊക്കെ മനസ്സിലാവുന്നത് അപ്പോഴാണ്, ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെയാണ്. നിങ്ങൾ എന്ത് എത്രമാത്രം സാന്ത്വനത്തിന് എടുത്തിട്ടുണ്ട് എന്ന്, മനസ്സിലോട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന അപ്പോഴാണ്. അതൊക്കെ തന്നെയാണ്, ഭയങ്കര സന്തോഷമായിരുന്നു. കദർ മുല്ലൈ ആൻഡ് ശിവാഞ്ജലി. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അടുത്തറിയാവുന്ന ശിവാഞ്ജലിയാണല്ലോ, അതുകൊണ്ട് ഞാൻ ശിവാഞ്ജലി എന്ന് പറയും. പക്ഷേ ഈ പറയുന്ന രണ്ട് ടീമുകളും അടിപൊളി ടീമുകളാണ്, അതുകൊണ്ടാണ് ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സീരിയലിലെ സ്വഭാവം തന്നെയാണോ കണ്ണന് വീട്ടിലും? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മടിയുണ്ട്, കണ്ണനെ പോലെയൊക്കെ തന്നെയാണ് ഏകദേശമൊക്കെ. പിന്നെ കണ്ണനില്ലാത്ത കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതായിരിക്കും വലിയൊരു വ്യത്യാസം. ശിവേട്ടാ സോറി കേട്ടോ. വേറെ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഞാൻ വാനമ്പാടി സീരിയലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ആദിത്യ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, സെക്കൻഡ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ വർക്ക്ഷോപ്പിൽ പാപ്പി കുഞ്ഞൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, കൂട്ടുകുടുംബം എന്ന സന്ദേശം ഡയറക്ടർ മാറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സപ്പോർട്ട് കുറയ്ക്കേണ്ടി വരില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു നമ്മളൊരു കുടുംബം ആകുമ്പോഴത്തേക്കും ഒരുപാട് എന്താ ചിലപ്പം വഴക്കുണ്ടാവും, അടിയുണ്ടാവും, ചിലപ്പോൾ പിരിഞ്ഞു പോകുമായിരിക്കും. എന്നാലും ആ സാന്ത്വനം വീട്ടിൽ തന്നെ എല്ലാവരും തിരിച്ചു വരുമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ എനിക്കറിയില്ല എങ്ങനെയാണ്, എല്ലാം ആദിത്യ സാറിൻ്റെ കയ്യിൽ. അങ്ങനെ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഫുൾ എപ്പിസോഡുകളും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊന്നും സപ്പോർട്ട് കുറയ്ക്കേണ്ടി വരില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് കട്ട സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. വാനമ്പാടി കണ്ടിട്ടുണ്ട്. വാനമ്പാടിയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. കണ്ണേറ്റനെ കാണാൻ എന്ത് രസമാണ്. അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സജിൻ സജിനാണ്. ശിവേട്ടൻ എന്നെ ചൊറിയാൻ വേണ്ടി വരുന്നത് എന്നൊക്കെയാണ്. ശരിക്കും എൻ്റെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എൻ്റെ ചേട്ടൻ സജിൻ സജിൻ എനിക്ക് പറഞ്ഞു തന്ന ടിപ്പ്. സോറി, ഹലോ, കോളും സോറി സോറി. ഹലോ, ആ സുഖമാണ് സുഖമാണ്. സോറി കേട്ടോ, ഒരു കോളൊന്നായിരുന്നു. അതാ സീരിയൽ എന്നാ തുടങ്ങുക? സീരിയല് അഞ്ചാം തീയതി തുടങ്ങും. ഈ വരുന്ന അഞ്ചാം തീയതി മുതൽ സാന്ത്വനം ഇനി അങ്ങോട്ട് നിങ്ങളിലൂടെ കാണാം. ഹലോ സാന്ത്വനം കട്ട വെയിറ്റിംഗ്. ഓക്കെ, എൻ്റെ പേര് വിളിക്കുമോ? സിന്ധു വിനീഷ്. ഹായ്, പ്രമോ കണ്ടിരുന്നു, സൂപ്പർ, താങ്ക് യു. എനിക്ക് അഞ്ജലി ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. വാനമ്പാടി പൊളിയായിരുന്നു. താങ്ക് യു.
കണ്ണനെ എനിക്കിഷ്ടമാണ്. ചോദിച്ച എല്ലാ ചോദ്യത്തിനും എളിമയോടെ മറുപടി തന്ന കണ്ണന് 1000 ആശംസകൾ. താങ്ക് യു, താങ്ക് യു. അന്ന് പറഞ്ഞില്ലേ ശിവാഞ്ജലി ബിഹൈൻഡ് ദ സീൻസ് ഒരു ഇൻസിഡൻറ്റ് പറയോ, ഇപ്പോൾ പറ. എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻസിഡൻറ്റ് അങ്ങനെ ഒരു സംഭവമായിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കരമായിട്ട് നിങ്ങളെല്ലാവരും അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കണ്ടാണ്, അവർ തലയണ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. അത് ഷൂട്ട് ചെയ്ത സമയത്തും നമ്മളെല്ലാവരും അത് കണ്ടുകൊണ്ടിരുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഒരു അത് കാണുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. അത് ശിവേട്ടൻ്റെ ആ എക്സ്പ്രഷനും പിന്നെ അഞ്ജലി ചേച്ചി എല്ലാവരും അവരുടെ ഒരു ഇത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മുടെ ഈ തലയണയിലുള്ള ഇതില്ലേ, നമ്മുടെ ഈ പഞ്ഞിയുടെ അതിൽ ഒരുപാട് തലയിലും അതിലും ഇതിലൊക്കെ ഒക്കെ ആയിട്ട് നമ്മുടെ ശിവേട്ടൻ പിന്നീട് ലൊക്കേഷനിൽ നിന്ന് തന്നെ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ അടുത്ത സീക്വൻസിൽ അഭിനയിക്കാനൊക്കെ കയറി. അതിനിടയിൽ ഒരുപാട് രസമായിരുന്നു, ഭയങ്കര കോമഡി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശിവേട്ടനെ കാണാനാണ്. അടിപൊളിയായിരുന്നു, കാണാൻ വേണ്ടി കാത്തിരിക്കുക. എത്ര മണിക്ക് സമയം പറയാമോ? 7 മണി, തിങ്കൾ മുതൽ ശനി വരെ 7 മണി. യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നില്ലേ? യൂട്യൂബ് ചാനലിലത്തേക്ക് ഞാൻ വേറെ കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ചെറിയ വെബ് സീരീസ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ എഡിറ്റ് ചെയ്തത് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ എന്തോ അറിയില്ല, ഒരു ഉറപ്പായിട്ട് വിടും, ഉടനെ തന്നെ ഉണ്ടാവും. വർണ്ണ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. വർണ്ണ ചേച്ചിയാണോ അപർണ ചേച്ചിയാണോ? അപർണ ചേച്ചി ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ പേര് പറയുമോ പ്ലീസ്? അമ്മു. കണ്ണേട്ടൻ എടുക്കുന്ന സിനിമയിൽ എനിക്കൊരു ചാൻസ് തരാമോ? പാത്തോസ്. അങ്ങനെ ഞാനൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ അങ്ങനൊരു ക്യാരക്ടർ വന്നാൽ അന്ന് ഈ ആ ക്യാരക്ടർ പാത്തോസിന് ആപ്റ്റാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ട്. ഹായ് ഹായ് ഗഡി, ഹായ് ഹായ്. എന്നിട്ട് ഗഡിയെ കണ്ണ, ഇനി പാൽ മാറ്റി ചായ കുടിക്കണം. ചായ കുടിക്കാം, പക്ഷെ നമ്മുടെ പാലിൻ്റെ ഒരു 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 പാൽ കുടിച്ചാലേ ആ ഒരു സൗന്ദര്യം നമുക്ക് കിട്ടത്തുള്ളന്ന്. പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ശിവേട്ടൻ്റെ കൂടെയും ഹരിയേട്ടൻ്റെ കൂടെയൊക്കെ പിടിച്ചിരിക്കണം. റിയൽ ലൈഫിൽ കണ്ണൻ എന്ത് ചെയ്യുന്നു? റിയൽ ലൈഫിൽ ഞാൻ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്, ആദിത്യൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. കണ്ണൻ ഒരു ഫിലിം ആക്ടറായി ഉടനെ കാണാനാവുമോ? ഈ പറഞ്ഞപോലെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഫിലിം ആക്ടറാവണം. എൻ്റെയും ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഫിലിം ആക്ടർ ആവുക എന്നുള്ളത്. അപ്പം അത് കാണാൻ കഴിയുമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിയുമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇപ്പോൾ സാധനത്തിൽ കണ്ണൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഈ ഫീൽഡിൽ ഇപ്പോൾ സീരിയൽ ഇൻഡസ്ട്രി തന്നെ എത്താൻ പറ്റുമെന്നോ, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു നല്ലൊരു ക്യാരക്ടർ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇതുവരെ നമുക്ക് എത്താൻ പറ്റി, അത് നമ്മുടെ എന്തോ നമ്മൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. സോറി, ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും സിനിമയിൽ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ എല്ലാം നിങ്ങളുടെയൊക്കെ കയ്യിലല്ലേ. ശിവേട്ടോയ്, എനിക്ക് ചാൻസ് തന്നില്ലെങ്കിൽ നിന്നെ കൊല്ലുന്നു. ശിവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ശിവേട്ടനെ നായകനാക്കിയില്ലെങ്കിൽ ഞാൻ എവിടെ ഷൂട്ട് വെച്ചാലും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് കല്ലെടുത്തെറിയുന്നതാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് ആക്ഷൻ എന്ന് ഞാൻ പറയുമ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ശിവേട്ടനൊക്കെ വെച്ചൊരു പടം ഡയറക്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഭാവിയിൽ ഉണ്ടാവട്ടെ. കണ്ണൻ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാജി, താങ്ക് യു. ലാലേട്ടൻ ഓർ മമ്മൂട്ടി? എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് മമ്മൂട്ടിയുടെ അടുത്ത് മമ്മൂക്കയുടെ എല്ലാ പടങ്ങളും, മമ്മൂക്കയുടെ പടങ്ങളാണ് ഞാൻ കുട്ടിക്കാലത്ത് കൂടുതൽ കണ്ടിരുന്നത്. നമ്മുടെ ധ്രുവം, കൗരവർ, അങ്ങനെയുള്ള ഒരു കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കിരുക്കം, അങ്ങനെയുള്ള കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. താളവട്ടം, രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. സജിൻ ചേട്ടനോട് അന്വേഷണം പറയണേ. ഞാൻ ഇനി അന്വേഷണം പറച്ചിട്ട് നിർത്തി. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇതാ ഈ ലൈവ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുക. നിങ്ങൾക്ക് പറയാണ്ടെങ്കിൽ ഹായ് ശിവേട്ട എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും പുള്ളി കണ്ടോണ്ടിരിക്കുക. സാധാരണ സീരിയൽ തുടങ്ങുന്നത് പറഞ്ഞല്ലോ, 5-ാം തീയതി തുടങ്ങും. കണ്ണന് പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു നല്ല അഭിനേതാവിൻ്റെ. കണ്ണന്
കണ്ണന് വേണ്ടി ജയ് വിളിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും തിയേറ്ററിൽ, അന്ന് മുൻപന്തിയിൽ ഞാനും ഉണ്ടാവും. ആനന്ദ് എം പി ചേട്ടാ, ശിവേണിനോടും ഗോപി ചേച്ചിയോടും ഹായ് പറയാം. ശിവേട്ടാ, ഗോപി ചേച്ചി ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഫുഡ് കഴിച്ചു? ഫുഡ് കഴിച്ചില്ല, ഫുഡ് ഇനി കഴിക്കണം. സുരേഷ് കുമാർ ചേട്ടൻ ഫുഡ് കഴിച്ചായിരുന്നു? ഹായ് കുഞ്ഞേ, ഹായ് കുഞ്ഞ കുഞ്ഞവ, ഹലോ. കട്ട സപ്പോർട്ട്, ഓക്കെ. നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട് തന്നെയാണ് നമ്മുടെയൊക്കെ. നമ്മള് ഇത്ര ഒരുപാട്, നിങ്ങളുടെ ഒരുപാട് പേര് നല്ല രീതിയിൽ കട്ട സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് എന്ത് തിരിച്ചറിയണമെന്ന് അറിയത്തില്ല സത്യമായിട്ടും. എൻ്റെ പേര് വിളിക്കുമോ? സിന്ധു വിനീഷ്. ഹായ്. എൻ്റെ മോക്ക് സീരിയൽ വളരെ ഇഷ്ടമാണ്. താങ്ക് യു. മോളെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണേ. അഞ്ജു ചേച്ചി എവിടെ? അഞ്ജു ചേച്ചി ഷൂട്ടിലാണ്. കണ്ണാ പേര് വിളിക്കുമോ? പേര് വിളിക്കുന്നതൊക്കെ മോശമല്ലേ. സിന്ധു വിനീഷ് ചേച്ചി ഹായ്. ഇന്നും ഷൂട്ടിലാണോ? ഇന്ന് ഞാൻ എനിക്കിന്ന് ഷൂട്ടില്ല, ഞാനിപ്പോൾ എൻ്റെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഹിന്ദി പാണ്ഡ്യൻ സ്റ്റോർസ് ഒക്കെ കാണുമോ? ഹിന്ദി പാണ്ഡ്യൻ സ്റ്റോർസ് കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ എപ്പിസോഡായിട്ട് കണ്ടിട്ടില്ല. ഹലോ, സോറി കേട്ടോ, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല നല്ല കുറേ കമൻറ്റുകൾ മിസ്സായി പോകുന്നുണ്ട്. ഓ ഹായ് കണ്ണ, ഹായ് ശിവേട്ട. ഞാൻ അഞ്ജു സുഗന്ത് ആണ് ഉദ്ദേശിച്ചത്. അഞ്ജു സുഗന്ത്? ഓ അഞ്ജു സുഗന്ത്. അഞ്ജു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ അഞ്ജു ചേച്ചി, അഞ്ജിൽ ചേച്ചി ആയിരിക്കും. അഞ്ജു എൻ്റെ അനിയത്തിയാണ്, അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്കാവേ. നാട് എവിടെയാണ് കിട്ടിയത്? എൻ്റെ നാട് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് കല്ലറ പാങ്ങോടാണ് എൻ്റെ നാട്. അച്ചുവേട്ട സുഖമാണോ? ഞാൻ അപർണയാണ്. ഹായ് അപർണ. ആ അപർണ, എന്തൊക്കെയുണ്ട് അപർണ? നമ്മുടെ ഒരു സിസ്റ്ററാണ്, നമ്മളെ മുത്താണ്. നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുടക്കം മുതലേ. ശരിക്കും എനിക്ക് ഒന്ന് തുടക്കത്തിൽ ഫസ്റ്റ് ഫസ്റ്റ് സപ്പോർട്ട് തുടങ്ങിയത് അപർണയാണ്. താങ്ക് യു കണ്ണൻ ചേട്ടാ. ഞാൻ ഭദ്ര, എനിക്കൊരു ഹൈദരമോ. ഹായ് ഭദ്ര. സാന്ത്വനം സൂപ്പർ സൂപ്പർ. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് സൂപ്പർ 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 സൂപ്പർ. ഫുഡ് കഴിച്ചിട്ടില്ല. എൻ്റെ പേര് അമ്മ. ജാട ഇല്ലെങ്കിൽ ഒരു ഹായ് തരുമോ? എനിക്ക് ഭയങ്കര ജാടയാണ് സത്യമായിട്ടും. ഹായ്, ഹായ് വിശാൽ. പ്രവാസികളുടെ ആശംസകൾ. താങ്ക് യു ഗോപിക. ഗോപ്സ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാമോ? ഫോളോ ചെയ്യാം. സാന്ത്വനം ബോയ്സ് അടിപൊളിയല്ലേ? പിന്നല്ല, സാന്ത്വനം ബോയ്സ് മാത്രമല്ല, സാന്ത്വനം ഗേൾസും പിന്നെ സാന്ത്വനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അടിപൊളിയാണ്. സാന്ത്വനം കാണുന്ന നിങ്ങളും സൂപ്പറാണ്. ഞാൻ ശിവാഞ്ജലി ട്യൂണിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ആ അന്നത് പോസ്റ്റ് ചെയ്യാത്ത എന്താ, നല്ലതല്ലേ? എന്നാൽ ഞങ്ങൾ ഷെയർ ചെയ്യാം. കണ്ണന് റിയായിട്ടുണ്ടോ? കണ്ണന് റിയൽ ലൈഫിൽ ഒരു പ്രണയം ഉണ്ടോ എന്ന് വെച്ചാൽ, കണ്ണന് പ്രണയമില്ല, കണ്ണന് ചിക്കനോടാണ് പ്രണയം. ശിവേട്ടൻ ഓർ ഹരിയേട്ടൻ? ശിഹരിയേട്ടൻ. എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. അതെങ്ങനെയാണ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നിനക്ക് അമ്മയാണ് അച്ഛനാണ് ഇഷ്ടമാണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? രണ്ടുപേരും എൻ്റെ ചേട്ടന്മാരാണ്, രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹലോ, ഞാൻ പറഞ്ഞായിരുന്നു ആനന്ദേട്ടാ, കണ്ണന് കണ്ണന് ചിക്കനോടാണ് പ്രണയം. ഹലോ, ഹായ്. മോൾക്ക് സംസാരിക്കാനാ? സുധീസനു. ആ ദേവേട്ടത്തി എവിടെ? ദേവേട്ടത്തി, നമ്മുടെ ദേവേട്ടത്തി ഇപ്പോൾ സാന്ത്വനത്തിലുണ്ട്. ഹായ് കണ്ണ, സാന്ത്വന സ്റ്റാർട്ടിങ് കട്ട് വെയിറ്റിംഗ്. ഹായ് കണ്ണ, സുഖമാണോ? മോൻ സൂപ്പറാണ്, താങ്ക് യു. ആനന്ദ കേട്ടോ, അതിങ്ങനെ ഇട്ടോണ്ടിരിക്കല്ലേ. കണ്ണന് പ്രണയം ചിക്കനോടാണ് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ ആരോടൊന്നും ഞാൻ പറയില്ല, അത് ഭയങ്കര സസ്പെൻസാണ്. അതൊരു ദിവസം ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് റിവീൽ ചെയ്തോളൂ. ഞാൻ ബാലേട്ടൻ്റെ നാട്ടുകാരിയാണ്. ആ ആതിരാ നിഖിൽ ഹായ്. സാന്ത്വന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ശിവേണ്ണ ആടിയോ? കാണാൻ കൊതിയാവുന്നു ലൈവിൽ. ശിവേട്ട ഉറപ്പായിട്ടും ലൈവ് വരും. ഇപ്പോൾ
എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പേരോട് ഇതുപോലെ സാന്ദ്രത്തിലെ ടീം ലൈവ് വന്നതിന് ശേഷം ഉറപ്പായിട്ടും ശിവേട്ടൻ ലൈവ് വരും. പിന്നെ ഇനിയിപ്പോൾ അഞ്ചാം തീയതി ഒരു സീരിയൽ തുടങ്ങാൻ പോയല്ലോ, അപ്പോൾ കാണാമല്ലോ. ഹലോ, കോണ്ടാക്ട് നമ്പർ തരുമോ? തരൂല, തരാം. ഞാൻ അയച്ച കമൻറ്റിന് ഇൻസ്റ്റയിൽ ചേട്ടൻ ലൈക്ക് ചെയ്തിരുന്നു, അപ്പോൾ വളരെ ഹാപ്പിയായി. താങ്ക് യു. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ കോവിഡ് പറഞ്ഞില്ലേ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യം ചിലയിടങ്ങളിലൊക്കെ നല്ല കൂടി വരുന്നുണ്ട്. മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കണം, പുറത്തിറങ്ങാൻ അനാവശ്യമായിട്ട് ഇപ്പോഴും പുറത്തിറങ്ങാതിരിക്കുക. മാസ്ക്, സാനിറ്റൈസർ ഇതെല്ലാം ഉപയോഗിക്കുക, നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. ചേട്ടാ, കണ്ണനെ പ്രണയിക്കാൻ ഈ കേരള നാട്ടിൽ ആരും ഇല്ലെന്ന്. ആ ഫിലിം സ്റ്റാറായി വരുമ്പോൾ നമുക്ക് പണിയെടുക്കാം. മത ഞങ്ങളൊക്കെ ആർക്ക് വേണം? ഞങ്ങൾ എന്നെ ഒരു പെണ്ണിന് ഇഷ്ടമല്ല എന്ന്, ഞാൻ ഒരുപാട് പെമ്പിള്ളേരുടെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആർക്കും എന്നെ ഇഷ്ടമല്ല. അതാ ഫിലിം സ്റ്റാറായി വരുമ്പോൾ നമുക്ക് പണിയെടുക്കാം. എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല, അങ്ങനെ ഫിലിം സ്റ്റാറായി വന്നിട്ട് പെമ്പിള്ളേരെ പ്രേമിക്കണമെന്നൊന്നും അങ്ങനെ ആഗ്രഹമില്ല. കണ്ണ, ജൂലൈ 5-ന് വേഗമാകട്ടെ. ടൈം ട്രാവൽ ഉണ്ടായിരുന്നെങ്കിൽ നേരെ ജൂലൈ 5-ലോട്ട് അങ്ങ് പോകാറുന്നല്ലേ പെട്ടെന്ന്. ശിവേട്ടൻ പോയോ? ശിവേട്ടൻ കാണുന്നുണ്ടായിരിക്കും, ഇതിനിടയിൽ കാണും. സാന്ത്വനം ടീംസ്, എന്നാൽ ഇത്രയും നാളും ഞങ്ങൾ പ്രേക്ഷകരെ ഒന്ന് കാണാൻ എല്ലാവരും കൂടി ഒരുമിച്ച് ലൈവിൽ വന്നില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും ലൈവിൽ വരാം ഉറപ്പായിട്ടും, ഉടനെ തന്നെ കാണും. എല്ലാവരും പലയിടത്തും പല തിരക്കിലും കാര്യങ്ങളിലൊക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് കേട്ടോ ഉറപ്പായിട്ടും ലൈവിൽ വരും. കണ്ണൻ ചേട്ടൻ ഉയർ. കണ്ണ സുഖമാണ്. ജൂനിയർ ദിലീപേട്ട, താങ്ക് യു. ദിലീപേട്ട കേൾക്കണ്ട ചേട്ടാ, മോനെ നീ അടിപൊളിയാണ്. അരുതിമോൻ, അരുതിമോൻ ഹായ്. എല്ലാവർക്കും ഒരു ഹായ് പറ, എല്ലാവർക്കും രണ്ട് കൈയും വെച്ച് വലിയ ഹായ്. ഇനി ഷൂട്ടിംഗ് എപ്പോഴാണ്? ഇനി ഷൂട്ടിംഗ് നാളെ ഉണ്ട്, എനിക്കാണ് നാളെ ഉണ്ട്, ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹായ് പറയാമോ? എല്ലാവർക്കും ഹായ് പറഞ്ഞായിരുന്നു. യു സോ ക്യൂട്ട്, അങ്ങനെയൊക്കെ ഉണ്ടോ? അതാ കളിയാക്കാൻ പറഞ്ഞാണ്. 5-ന് ചേച്ചി എന്തെടുക്കുവോ, അതോ 5-ല് ചേച്ചി എന്തെടുക്കുക എന്നാണോ? 5-ല് ചേച്ചി ഇപ്പൊ ഷൂട്ടില്ല. ഹലോ, അടുത്ത ലോക്ക്ഡൌണിന് മുമ്പ് കുറെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് വെക്കണേ പ്ലീസ്. നമ്മൾ മരിച്ചു കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്തൊരു ലോക്ക്ഡൗൺ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. ഒരു വല്ലാത്തൊരു ഇതാ. ഹലോ, കൂടെവിടെ ആളുകളോടൊപ്പം പിക്ചേഴ്സ് കണ്ടല്ലോ. മഹാസംഗമാണോ? മഹാസംഗമോ അല്ല, ഞങ്ങൾ ഷൂട്ടിന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലാ സീരിയലുകളുടെയും പല ഇപ്പോൾ മെയിനായിട്ടുള്ള എല്ലാ സീരിയലുകളുടെയും ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ വെച്ചെടുത്താണ്. അങ്ങനെ ഒരു മഹാസംഗമം വെയിറ്റ് ചെയ്യാണ്. ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡൊക്കെ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് പ്ലീസ്. ഫുഡ് കഴിച്ചോ? ഇന്നത്തെ ഇപ്പോൾ ലൊക്കേഷനിലാണ്, ഇപ്പോൾ വീട്ടിലാണ് ആനന്ദ കേട്ടോ, നമ്മുടെ ഗസ്റ്റ് ഹൗസിലാണ്. ഫുഡ് കഴിച്ചില്ല, കഴിക്കാൻ പോകണം. പിള്ള ചേട്ടൻ സുഖമല്ലെന്ന് കേട്ടിരുന്നു. ഇപ്പോൾ അസുഖമെല്ലാം കുറവായോ? ഇപ്പോൾ അസുഖമെല്ലാം കുറവായോ വരുന്നു, ഉറപ്പായിട്ടും പുള്ളി തിരിച്ചു വരും. ഹലോ ചേട്ടൻ, പബ്ജി കളിക്കോ? എല്ലാ ലൈവിലും വരുമ്പോൾ ചോദിക്കും ചേട്ടൻ പബ്ജി കളിക്കുമെന്ന്. ഞാൻ മിനി മിൽഷ കളിക്കാറുണ്ടായിരുന്നു. മിനി മിൽഷ ഇപ്പോഴും ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരോടും കളിക്കാറുണ്ടായിരുന്നു. മിനി മിൽഷ ഭയങ്കര ഇഷ്ടം. പക്ഷെ പബ്ജി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല, എനിക്കത് വഴങ്ങുന്നില്ല, എന്തോ അറിയില്ല, പറ്റുന്നില്ല. പിന്നെ അതിനുള്ളൊരു സമയവും സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് പബ്ജി, ഫ്രീ ഫയർ അങ്ങനെയുള്ളതൊന്നും കളിക്കാറില്ല. ഒരു ഹായ് പറയാമോ? എല്ലാവർക്കും ഹായ്. കൂടെ ഇവിടെ സീരിയൽ ടീമിൻ്റെ ഒപ്പമുള്ള ഫോട്ടോസ് കണ്ടു. അതെ അതെ, നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടതാണ്. ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്, ഭയങ്കര ആഗ്രഹമാണ് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്. ആ വേദിയിൽ പോയി ഒന്ന് ഡാൻസ് കളിക്കുന്നു. ചുമ്മാ നിങ്ങളെ വെറുപ്പിക്കണ്ട, അതുകൊണ്ട് ഏട്ടത്തുമാരോട് കുഞ്ഞിക്കണ്ണം. കണ്ണൻ്റെ മദേഴ്സ് ഡേ വീഡിയോ കലക്കി, താങ്ക് യു. ശരിക്കും അത് ഒരുപാട് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്ത വീഡിയോ കേട്ടോ. അത് ഇത്രയും റീച്ച് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ അപ്പോൾ ഒരു ഐഡിയ കിട്ടി, ഞാൻ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ പോയിട്ട്
ഞങ്ങള് ഷൂട്ട് ചെയ്തു, അവനാണ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തത്. അവിടെ ഒന്നാമത്തെ കാര്യം അവിടെ ലൈറ്റ് ഇല്ല, നമ്മുടെ കയ്യിൽ വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ മഴ പ്രശ്നമായിരുന്നു, നല്ല മഴക്കോള് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഡാർക്കായിരുന്നു, ഒരുപാട് ഗ്രെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചു പോയെന്ന് വിചാരിച്ചു, കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയൊക്കെ തീർത്ത് എഡിറ്റ് ചെയ്ത് ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയത്. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, അത് ആ ഒരു ചെറിയൊരു വീഡിയോ ഒരുപാട് പേര് ഇപ്പം ഏകദേശം 1 മില്യൺ ആവാറായെന്ന് തോന്നുന്നു. യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബർ ആയി ചേട്ടാ? യൂട്യൂബിലിപ്പോൾ 1 ലക്ഷം ആവാറായില്ല, ഒരു 10 കെയും കൂടെ കിട്ടിയ 1 ലക്ഷം ആവും. ഇപ്പം ഏകദേശം 90 കെ അടുപ്പിച്ചിട്ടുണ്ട്. ശിവേട്ടൻ്റെ കലിപ്പ് കാണാൻ പൊളിയാണ്. ശിവേട്ടൻ്റെ കലിപ്പ് മാത്രമല്ല, ശിവേട്ടൻ്റെ ചിരിയും കാണാൻ അടിപൊളിയാണ്. എനിക്കതാ ഇഷ്ടം. ആക്ടിങ് സൂപ്പർ. താങ്ക് യു. കണ്ണൻ ചേട്ടൻ എത്ര വയസ്സുണ്ട്? ഞാൻ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഗസ് ചെയ്ത് എഴുതിയിട്ട് എന്നാൽ ഞാൻ പറഞ്ഞുതരാം. എന്നാൽ ഗസ് ചെയ്ത് എഴുതിയിടുന്നവർക്ക് വലിയൊരു ഹായ് തരുന്നതായിരിക്കും. കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നവർക്ക് കണ്ണൻ ഒരു പാട്ട് പാടുമോ? നന്നായിരിക്കും, നന്നായിരിക്കും. ഫാമിലിക്ക് സുഖമാണോ? ഫാമിലിക്ക് സുഖമാണ്. കുറച്ച് മുമ്പേ വിളിച്ചായിരുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അച്ഛനും അമ്മയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ സാന്ത്വനം ഫാമിലിയിലുള്ള എല്ലാവർക്കും ഭയങ്കര സുഖമാണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹലോ, എൻ്റെ അമ്പാടിക്കൊരു ഹായ് തരാമോ? ഹായ് സുരേഷ് കുമാർ, ഏജ് 25. അഞ്ജന ദേവി 25, അമ്പിളി 22, വയസ്സ് 30 ആണ്. എന്നെ കണ്ടാൽ 30 വയസ്സൊക്കെ തോന്നി. ഷാജഹാൻ ഷാജു, ഷാജഹാൻ ഷാജു വലിയൊരു ഹായ്. കറക്റ്റ് ഏജ് ആണ് 24. യാ, ഐ എം 24. 22ഉം 23 അതൊക്കെ 2-3 വർഷം മുമ്പായിരുന്നു. ആതിര എലിസബത്ത് ഹായ്, 24 ആണ്. ഹലോ സജിൻ, സജിൻ 32. അതെ അതെ, 32 വയസ്സാണ്. പക്ഷെ എനിക്കല്ല, എൻ്റെ ചേട്ടനാണ് 32 വയസ്സ്. 32 അല്ല, ശരിക്കും പുള്ളിക്ക് ഒരു 38 വയസ്സായി. അത് പുള്ളി കുറച്ച് പറയാണ് 32 എന്ന്. ശരിക്കും പുള്ളിക്ക് 38 വയസ്സുണ്ട് കേട്ടോ. നമ്മുടെ ശിവൻ്റെ പറയണേ അഭിനയം സൂപ്പർ. താങ്ക് യു. ഗോപികയുടെ അന്വേഷണം പറയാം. ഹലോ ഒരു ഹായ് തരുമോ? ഹലോ ഒരു ഹായ്. 90 വയസ്സ് എൻ്റെ അമ്മ. അലൻ പുത്തങ്ങാടി എൻ്റെ പൊന്നെ അളിയ. 32 വയസ്സ്, 32 വയസ്സ്, 32 വയസ്സ്, 32 വയസ്സെന്ന്. എൻ്റെ ശരിയാണ്, എൻ്റെ ശിവേട്ടന് 32 വയസ്സാണ്. അതിങ്ങനെ ശിവേട്ടൻ തന്നെ പറയണമെന്നില്ല. പുഷ്പ ഗോപിനാഥ് 24. കണ്ണൻ ചേട്ടൻ അടുത്ത ലൈവിൽ ആരാ വരുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പോകുന്നു, ഇനി മെസ്സേജ് ഇട്ട് വെറുപ്പിക്കാനില്ല. കണ്ണനെ ഒരുപാട് ഇഷ്ടമാണ്, നാളെ ഒരു ഫിലിം സ്റ്റാർ ആയിരിക്കും. ഡേറ്റ് നോട്ട് ചെയ്തോ, 30. അടിപൊളി. ഒരു ഒരു ഡീൽ മാത്രം, സെക്കൻഡ്, ഒരു ഡീൽ മാത്രം, അന്ന് ഞാൻ കാണാൻ വരുമ്പോൾ ഒരു സെൽഫി എടുത്ത് തരണം ഉറപ്പായിട്ട്. സെൽഫിയോ? ആനന്ദ ഏട്ടാ, ഉറപ്പായിട്ടും. താങ്ക് യു. ഏയ്, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? 24 വയസ്സാണ്. 24 വയസ്സാണ് കറക്റ്റ്. അപ്പോൾ 24 വയസ്സ് പറഞ്ഞാൽ എല്ലാവർക്കും വലിയൊരു ഹൈ. ഒരുപാട് ഇഷ്ടമാണ് കണ്ണേട്ടാ, ഞാൻ 10ൽ പഠിക്കുകയാണ്. നന്നായിട്ട് പഠിക്കണേ. ആ, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല, നിങ്ങളെങ്കിലും പഠിക്കും മക്കളെ. സജിൻ ചേട്ടനെ ലൈവിൽ കയറ്റുമോ? സജിൻ ചേട്ടനെ ലൈവിൽ കയറ്റുമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇതിൻ്റെ അത് കയറുമെന്ന് ഞാൻ പറഞ്ഞു. പ്ലീസ് വരരുത്, ഞാൻ ലൈവ് പോവുകയാണ്. ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾ ഇങ്ങനെ ലൈവ് പോകുന്ന സമയത്ത് ചുമ്മാ ഒന്ന് ചെല്ലി ചേരുന്നത്. പക്ഷേ ഞാൻ പറയാതെ തന്നെ പുള്ളി ഈ ലൈവിൽ കയറി ആവശ്യമില്ലാത്ത മെസ്സേജൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഹായ്, 5-ാം തീയതി സ്ക്രീനിൽ കാണാം. 24. ഏയ്, കഴിഞ്ഞില്ലേ? 24 വയസ്സ് കറക്റ്റാണ്. ഇവന് പ്രായം തോന്നിക്കാത്ത അസുഖമാണ്. ശരിയാ, ഞാൻ ഇനിയൊരു 80 വയസ്സായിരുന്നാലും ഇതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മളെ ശിവേട്ടൻ അങ്ങനല്ല. സാന്ത്വന ഫാമിലി മെമ്പർ എല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
നല്ല ചിരിയാണ് കണ്ണൻ ചേട്ടൻ്റെ. അലൻ പുത്തങ്ങാടി 70, എന്തുവാണ് 70 വയസ്സെന്നൊക്കെ എന്നെ കണ്ട ഒരു ഒരു ഈ 24 വയസ്സ് തികച്ച് തോന്നിക്കട്ടെ. എല്ലാവരും പറയുന്ന 19 വയസ്സെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? ആഷ്ലി ആഷ്ലി സുഖാണ്. ഹായ് കണ്ണ, ഹലോ ഹലോ അച്ചൂസേ. ഷംല ഫൈസൽ, ചേച്ചി എന്താണ്? ഷംല ചേച്ചി എവിടാണ്? സുഖമല്ലേ? ഇഷ്ക് റസി റഹീം, ഹായ്. ഫുഡിയോ? ഫുഡി. ചിരി പൊളി. വണ്ണം വെച്ചു? വണ്ണം വെച്ചില്ല. ഞാൻ ഫുഡൊന്നും ശരിക്കും കഴിക്കത്തില്ല. വണ്ണം വെച്ചത് അത് ഈ മുടിയും താട്ടിയൊക്കെ വളർന്നും തരും. ആ പിന്നെ വയറ് വെച്ചായിരുന്നു കേട്ടോ, ഉണ്ണിക്കുമ്പ വന്നായിരുന്നു. സോങ് പ്ലീസ്, സോങ് പ്ലീസ്. നോ 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 നോ. സൂത്രൻ, സൂത്രനെ മനസ്സിലായില്ല. ഹായ് സുഖാണ്, സുഖാണ്. എന്താ സുരേഷ് കുമാർ സൂത്രൻ? സൂത്രൻ സുന്ദരൻ എന്നാണോ? സുന്ദരം വരെ കേൾക്കണ്ട. എത്ര വർഷമായി ഈ ഫീൽഡില് സഹോദര പ്രവീൺ ടി പി എം? ഞാനിപ്പോ ഒരു 4.5 വർഷമാവുന്നു തോന്നുന്നു. 4.5 വർഷം ഓവറായി. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വന്നത്. ഇപ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അച്ചുവേട്ടാ ലവ് യു, ലവ് യു ടു. എവിടെയാ ചേട്ടാ, സെറ്റിലാണോ, വീട്ടിലാണ്? ബെസ്റ്റ് ഐക്കോണിക് ബ്യൂട്ടി ഗോപിക, ബെസ്റ്റ് ഹാൻസം ആക്ടർ സജിൻ സജിൻ, ബെസ്റ്റ് പേർ ശിവാഞ്ജലി, ബെസ്റ്റ് സീരിയൽ സാന്ദ്രം. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം, അടിപൊളിയാണ്, ഇത് കറക്റ്റാണ്, മാറ്റരുത്, അങ്ങനെ തന്നെ തുടരട്ടെ. ലോറി എടുക്കട്ടെ ഓട്ടിക്കാൻ? ലോറി, എനിക്ക് ലോറി ഓടിക്കാൻ അറിയില്ല. ലോറി ഓടിക്കാൻ അറിയാവുന്നത് എൻ്റെ അഞ്ജലി ചേച്ചി ഉണ്ടല്ലോ. അഞ്ജലി ചേച്ചി ലോറി ഓടിക്കുമ്പോൾ പിന്നെ ഞാൻ കിളിയായിട്ട് അടുത്തിരുന്നാൽ മതി. സംസാരം നല്ല രസമാണ്. താങ്ക് യു. സുഖാണോ? സുഖാണ്. ഏട്ടത്തിയമ്മ എന്തി? ഏട്ടത്തിയമ്മ സാന്ത്വനം വീട്ടിലുണ്ട്. ലവ് കണ്ണൻചേട്ട, ലവ് യു കണ്ണൻചേട്ട, ലവ് യു. കണ്ണനെ പോലീസുകാർ അടിക്കുന്ന സീനും വീട്ടിൽ ദേവേടത്തിയായിട്ടുള്ള സീനിലും എൻ്റെ മോക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. സൂപ്പർ സീനായിരുന്നു ശരിക്കും. താങ്ക് യു. ശരിക്കും നമുക്കും ഭയങ്കര ഫീലായി കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം, ഫോളോ ചെയ്യണം. സാന്ത്വനം ഫസ്റ്റ് സീരിയലാണോ? സാന്ത്വനം ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ സീരിയലാണ്. ഫസ്റ്റ് സീരിയല് വാനമ്പാടി. ശിവേട്ടനെ പൊക്കി പറ, ഞാൻ ഈ ശിവേട്ടനെ പൊക്കി പറഞ്ഞ് പൊക്കി പറഞ്ഞ് എനിക്ക് മടുത്ത്. എനിക്ക് സീരിയലിൽ അത് തന്നെ ജോലി, ലൈവിൽ വന്നാലും അത് തന്നെ ജോലി. ശിവേട്ടൻ സൂപ്പറാണ്, ശിവേട്ടൻ അടിപൊളിയാണ്, ശിവേട്ടൻ കരിപ്പനാണ്, ശിവേട്ടൻ സുന്ദരനാണ്, ശിവേട്ടൻ മാസാണ്, സൂപ്പർ സ്റ്റാറാണ്. ഉടനെ സീരിയലുണ്ട്, 5-ാം തീയതി മുതൽ. 5-ാം തീയതി മുതൽ നമ്മുടെ സീരിയല്, തിങ്കൾ മുതൽ ശനി വരെ നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ കൃത്യം 7 മണിക്ക്. ഞങ്ങൾ വലിയ ഫാനാണ്. താങ്ക് യു ചേട്ടാ. എനിക്കൊരു ഹായ് തരാമോ? വിനീഷ് ഹായ്. സാന്ത്വനത്തിൽ ചേട്ടൻ്റെ കല്യാണം എന്നാ? ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ സിംഗിളായിട്ട് കട്ടറൂം പോയിട്ടൊക്കെ പോകുന്നതല്ലേ നല്ലത്. പിന്നെ ഞാൻ നിർബന്ധിക്കുന്നുണ്ട്. ആദിത്യ സാറും ചിപ്പി ചേച്ചി, രഞ്ജിത് സാറും, പള്ളാശ്ശേരി സാറൊക്കെ ഒന്ന് കനിഞ്ഞ. എനിക്ക് പക്ഷെ സിംഗിളാണ് ഇഷ്ടം കേട്ടോ. ഗിരീഷ് നമ്പ്യാർ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എങ്ങനെയാണ്? ഗിരീഷ് ചേട്ടാ അടിപൊളിയാണ്, പാവമാണ്, ഭയങ്കര കൂളാണ്, ഭയങ്കര സ്നേഹമാണ്. മൈ ഹോം ആളാർ സാന്ത്വനം ഫാപ്പ്. വാട്ട്? നീ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലാന്ന് പറയണോ? അതോ ഇനി എപ്പോഴാണ് ലൈവിൽ വരിക? ഇനി അറിയില്ല കേട്ടോ ശരിക്കും. ഞാൻ കുറേയായി, കുറേ പ്രാവശ്യമായിട്ട് ലൈവ് വന്നുകൊണ്ടിരിക്കുക. ഈ അടുത്ത് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ, പിന്നെ ഇൻസ്റ്റാഗ്രാമും, അങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ സാന്ത്വന ഫാൻസ് ഗ്രൂപ്പിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ശരിക്കും പറഞ്ഞ കണ്ടിട്ടും മടുത്ത് കേട്ടോ. അതായത് വോയിസ് സൂപ്പറാണ് എൻ്റെ. ഷൂട്ടിംഗ് തുടങ്ങി, ഷൂട്ടിംഗ് തുടങ്ങി. 5-ാം തീയതി നമ്മൾ വരുന്നുണ്ട്. ഹലോ ഹലോ കണ്ണൻ ചേട്ടൻ്റെ അഭിനയം പൊളിയാണ് ചേട്ടാ. താങ്ക് യു ശ്രീക്കുട്ടൻ, ശ്രീക്കുട്ടൻ ആർ. താങ്ക് യു ശിവൻ. ശിവേട്ടൻ കൊണ്ട് ലൈവിൽ കൊണ്ടുവരണേ, ഉറപ്പായിട്ടും കൊണ്ടുവരും. നമ്മുടെ ഏഷ്യാനെറ്റ് ശിവേട്ടൻ അടുത്തായിട്ട് കൊണ്ടുവന്ന് വരുന്നതായിരിക്കും. ഹലോ ഹായ്, ഒരു ഹായ് തരുമോ ഈ ചേച്ചിക്ക്? നളിനി അശോകൻ, നളിനി ചേച്ചി ഹായ്.
അയ്യോ, വാനമ്പാടിയിൽ എന്ത് ക്യാരക്ടറായിരുന്നു! വാനമ്പാടിയിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചന്ദ്രേട്ടനെ, നമ്മുടെ ചന്ദ്രേട്ടൻ പാട്ട് പഠിപ്പിക്കാനെന്നും പറഞ്ഞ് നമ്മുടെ വർക്ക്ഷോപ്പിൽ പോയി ജോലി ചെയ്യും, മാമൻസ് കാർ ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ മാമൻസ് കാർ ഹോസ്പിറ്റലിൽ മാമച്ചൻ എന്ന് പറയുന്ന അവിടുത്തെ ഡോക്ടർ എന്നാണ് പറയുന്നത്, ഈ മെക്കാനിക് ഡോക്ടർ, ആ ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു നോ പാപ്പി കുഞ്ഞെന്നായിരുന്നു ആ ക്യാരക്ടറിൻ്റെ പേര്. പിള്ളമാമൻ എങ്ങനെയുണ്ട്? പിള്ളമാമൻ ഇപ്പോൾ സുഖമാണ്, അടിപൊളിയാണ്. ലവ് യു ടു. എനിക്കൊരു ഹായ് തരാമോ? ഹായ്, ഹായ് രഞ്ജു. എല്ലാവരുടെയും ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. ഗോപിക സന്തോഷം അന്വേഷിച്ചെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഹലോ, 32 വയസ്സ്. ഹായ്, ഉണ്ട് ഉണ്ട് ഉണ്ട്, ലൈവിലുണ്ട്. സീരിയൽ സമയം എത്രയാണ്? സീരിയൽ 7 മണിയാണ്, നമ്മുടെ നമ്മുടെ സ്ഥിരം സമയം. ലവ് യു കാണാം ചേട്ടാ, ലവ് യു ടു. ഇംഗ്ലീഷിലൊക്കെ എഴുതിരുന്നു എനിക്ക്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല. സാധനം നിർത്തി വെച്ചപ്പോൾ വലിയ വിഷമം തോന്നി. അയ്യോ പോയ, അയ്യോ സ്കിപ്പായി പോയി. കണ്ണ, ഹലോ. എനിക്ക് കണ്ണനെ ഇഷ്ടമാണ്, ലവ് യു. എനിക്കും ചിന്നു കുട്ടിയെ ഇഷ്ടമാണ്, ലവ് യു. എനിക്കൊരു ഹായ് തരാമോ? നാമി, ഹായ് ഹായ് ഹായ്. എല്ലാവർക്കും ഹായ്, ഹായ് പറയൂ. ഹായ് പറഞ്ഞ് ഹായ് പറഞ്ഞ് എൻ്റെ ജീവിതം ഇങ്ങനെ ബാക്കിയായിക്കൊണ്ടിരിക്കുക. എന്തിനാ പഠിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തിനാ പഠിക്കണമെന്ന് ആലോചിച്ചിട്ട് പഠിത്തം നിർത്തി. ഇപ്പം എന്തിനാ പഠിക്കണമെന്ന് വെച്ചാൽ ഞാൻ എന്തോ പറയുന്നത്, പ്ലസ് ടു വരെ പഠിച്ചായിരുന്നു, പിന്നെ അതിനുശേഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നമ്മുടെ ആദിത്യൻ സാറിൻ്റെ കൂടെ ഡയറക്ഷൻ പഠിക്കാൻ പോയി, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. വോയിസ് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, താങ്ക് യു വിനീഷം. ഒരു ഹായ് തരാമോ? ഈ ഹായ് പറഞ്ഞ ആൾക്കാർക്ക് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഹായ് തരാണേ. ഹായ്, ഹലോ. കണ്ണേട്ടാ റിപ്ലൈ തരുമോ? റിപ്ലൈ തരാമോ? തരാം, റിപ്ലൈ തരാം. എന്തെങ്കിലും നല്ല എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് റിപ്ലൈ തരാം. സാന്ത്വന സീരിയലിൽ എല്ലാവരെയും തിരക്കി എന്ന് പറയണ കണ്ണ ചേട്ടാ, പറയാം. കണ്ണന് 18 വയസ്സേ തോന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എൻ്റെ ദിവ്യദാസേ, ഞാൻ എല്ലാവരുടെയും പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് 18 വയസ്സേ തോന്നത്തുള്ളൂ. പിന്നെ അതിനിടയിൽ ഈ ശിവേട്ടൻ കയറിയിട്ട് 32 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനാണ്? ആ അപ്പോൾ ഇപ്പം എനിക്ക് 24 വയസ്സുണ്ട്, 24 വയസ്സിൽ 18 വയസ്സ് തോന്നും. അപ്പോൾ എനിക്കൊരു 30 വയസ്സാകുമ്പോഴത്തേക്കും 20 വയസ്സ് തോന്നും. അപ്പം 50 വയസ്സാകുമ്പോഴത്തേക്കും 25 വയസ്സ്. അങ്ങനെ 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 മതി, നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. എല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും സുഖമാണ്. ബിഗ് സ്ക്രീനിൽ അവസരം തേടിക്കൂടെ ഉറപ്പായും കിട്ടും. ഒരു ക്യാമ്പസ് മൂവിയിൽ വന്നാൽ നന്നായിരിക്കും. അത് എല്ലാം ഒരു സ്വപ്നമാണ്, നടക്കും. ഹലോ, ഞാൻ സീരിയൽസ് കാണില്ലായിരുന്നു. നിങ്ങളെല്ലാവരും നാച്ചുറൽ ആക്ടിംഗ് ആണ്. താങ്ക്സ് ടു ആൾ ഓഫ് യു. താങ്ക് യു ധന്യ സൂരജ്, താങ്ക് യു. ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര് പറയുന്നുണ്ട്. നമ്മുടെ സീരിയൽ കാണാത്ത പലരും നമ്മുടെ സാന്ത്വനം എന്ന് പറയുന്ന സീരിയൽ കണ്ടിട്ടാണ് സീരിയൽ കണ്ടു തുടങ്ങിയെന്ന് പറയുന്നു. ഒരു വലിയൊരു ഭാഗ്യമാണ് ശരിക്കും, ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, അതും ഇത്ര നല്ലൊരു ടീം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ കമ്പനി രജപുത്ര എന്ന് പറയുന്ന കമ്പനി, ചിപ്പി ചേച്ചി, രഞ്ജി സാറ്, പള്ളാശ്ശേരി സാറ്, ആദ്യ സാറ്, അങ്ങനെ നമ്മുടെ നമുക്കറിയാവുന്നുള്ള സെയിം ടീമിൻ്റെ കൂടെ തന്നെ ഇത്ര വലിയൊരു പ്രോജക്റ്റിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടിയത് ഒരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഈ ഒരു സാന്ത്വനം, സ്നേഹ സാന്ത്വനം ഇനി അങ്ങോട്ട് ഉണ്ടാവും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചേട്ടൻ പൊളിയ, താങ്ക് യു. മച്ചൻ പൊളിയാണേ, താങ്ക് യു. മച്ചാനും പൊളിയാണ്. അഭിജിത്ത് ജിത്തു, ക്യൂട്ട് സ്മൈൽ. ജസ്ന അനു, ഞാൻ ചിരിക്കൂല. അണ്ണ ഹായ്. സിന്ധു അശോകൻ ഹായ്. സേതുവേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, അന്വേഷണം പറയണേ. സേതുവേട്ടനെ ജസ്ല ജെയ്സ്, സേതുവേട്ടൻ ഇപ്പോൾ വീട്ടിലാണ്, അന്വേഷണം പറഞ്ഞേക്കാം. ഒരു ഹായ് പോലും തരില്ലേ ചേട്ടാ? ഈ അലീറ്റ തോമസ്, എല്ലാവർക്കും ഹായ് പറഞ്ഞായിരുന്നേ, എല്ലാവർക്കും ഹായ്. യുവർ ആക്ടിങ് ഈസ് ഗുഡ്, യുവർ ആക്ടിങ് ഈസ് ഗുഡ്. താങ്ക് യു, താങ്ക് യു കണ്ണ. ശിവേടിനോട് അന്വേഷണം പറയണേ. ശിവേടിനോട് അന്വേഷണം പറയാൻ ഒരു വഴിയുണ്ട്, ഇതിൽ തന്നെ ഹായ് ശിവേട്ടാന്നൊന്ന് ഇട്ടാൽ മതി. നമ്മുടെ ശിവേട്ടൻ ഇത് കണ്ടോണ്ടിരിക്കണം. നമ്പർ തരുമോ? നമ്പറൊക്കെ ആരെങ്കിലും ലൈവിൽ കൊടുക്കും. എൻ്റെ പൊന്നി ചിന്നിക്കുട്ടി, അതെന്താ ചിൻ നു കുട്ടി, അതിങ്ങനെ സ്പേസ് ഇട്ട് എഴുതിയിരിക്കുന്നത്.
ശിവാജലി ഫസ്റ്റ് നൈറ്റ് പാണ്ഡ്യൻ സ്റ്റോഴ്സിൽ പൊണ്ണ് വേറെ പോലെ ആക്കൂ. മനസ്സിലായില്ല. എൻ്റെ മകൾക്കൊരു ഹായ് പറയാമോ? വിനീഷ്, വിനീഷേൻ്റെ മകൾക്ക് മോളു ഹായ് മോളു. ഹലോ ചേട്ടാ, ഈ ഷർട്ട് അടിപൊളിയാണ്. താങ്ക്. ഇത് നമ്മുടെ എൻ്റെ ഒരു ചേട്ടൻ അജീഷ് ഭരത് എന്ന് പറയുന്ന നമ്മുടെ ചേട്ടൻ എടുത്തു തന്ന ഷർട്ടാണ്, സെലക്ട് ചെയ്ത ഷർട്ടാണ്. ഹലോ, ആ ആ നടക്കട്ടെ. ആ ഹായ് ചേട്ടാ. ദേവിക ഹായ്. ഈ ഹായ് എല്ലാവർക്കും വലിയ ഹായ്. നമ്മൾ ഈ ഹായ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, അത് മാത്രം പറയാനും സമയമുണ്ടല്ലോ. അതാണ് പറയാം, ചിലർ ഹായ് ഇട്ട് കഴിഞ്ഞാൽ അത് കാണാതെ സ്കിപ്പായി പോകും. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമാവും. എന്തിനാണ് നമ്മളിങ്ങനെ വല്ലവരെ വിഷമിക്കുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിടോ. ഹായ് കണ്ണ. ഹലോ 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 ഹലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നിങ്ങളുടെ വിശേഷം പറ. എപ്പോഴും നമ്മുടെ വിശേഷമല്ലേ പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ചേട്ടാ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമോ? പേഴ്സണലായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ ആർക്കും അങ്ങനെ മെസ്സേജ് ചെയ്യാറില്ല കേട്ടോ. കണ്ണനും ഏട്ടന്മാർക്കും താടിയുള്ളത് അടിപൊളിയാണ്. ശരിക്കും ഞങ്ങൾ താടി പ്രദേശമാണ്. എല്ലാവർക്കും താടിയുണ്ട്, അതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേകത. എല്ലാ പയ്യന്മാർക്കും താടിയുണ്ട്. സൂപ്പർ ആക്ടിങ് ആണ്. താങ്ക് യു വിദ്യാസന്തോഷ്, താങ്ക് യു. വെൽക്കം ഏട്ടാ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ലൈവ് വരാമോ? ഒരുമിച്ച് ലൈവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏഷ്യാനെറ്റിൽ നമ്മുടെ ഇതിൽ തന്നെ ഉറപ്പായിട്ടും ലൈവ് വരും. യു ആർ സോ ക്യൂട്ട്, താങ്ക് യു. ഷൂട്ടിംഗ് ലൊക്കേഷൻ ടി വി എം എവിടെയാണ്? ടി വി എമ്മിൽ മണക്കാടാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. കണ്ണൻ എന്ന ക്യാരക്ടർ ചെയ്യേണ്ടത് നന്നായി യോജിക്കുന്നുണ്ട്. ശരിയാണ്, ഒരു ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണനും ഞാനും ഒക്കെ ഏകദേശമൊക്കെ സെയിം. കണ്ണ ശിവാഞ്ജലി അവിടെ. ശിവാഞ്ജലി ഇപ്പോൾ ഷൂട്ടിലാണ്. ശിവേട്ടൻ വീട്ടിലും അഞ്ജലി ചേച്ചി സാന്ത്വനം വീട്ടിലും. ഹായ് കണ്ണനെ മിസ് ചെയ്യുന്നു. എനിക്കും ഭയങ്കര മിസ് ചെയ്യായിരുന്നു. ഇപ്പോൾ തുടങ്ങിയപ്പോൾ ഓക്കെ. എന്ന് തുടങ്ങും? അഞ്ചാം തീയതി. ഇതൊന്നും അറിയുന്നില്ലേ. അഞ്ചാം തീയതി നമ്മുടെ ഏഷ്യാനെറ്റിൽ തിങ്കൾ മുതൽ ശനി വരെ എല്ലാ എല്ലാ തിങ്കൾ ഓക്കെ തിങ്കൾ മുതൽ ശനി വരെ കൃത്യം 7 മണിക്ക് നിങ്ങളുടെ സ്വന്തം ഏഷ്യാനെറ്റ് സാന്ത്. ചേട്ടന് അനിയത്തിക്കുട്ടി എന്ന് വെച്ചാൽ ജീവനാണല്ലേ. അതിപ്പോൾ എല്ലാ ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചാലും അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അനിയത്തിക്കുട്ടിയെ ഇഷ്ടമല്ലാത്ത ചേട്ടന്മാരുണ്ടാവും. അത് നമുക്ക് ദൈവമായിട്ട് തന്ന ഒരു ഗിഫ്റ്റല്ലേ. അവള് കേൾക്കണ്ട, അവളുടെ അടുത്ത് എങ്ങനെയൊന്നും പറയില്ല. ഭയങ്കര ഇഷ്ടമാണ്. ഹായ് ശിവ. ഹായ് ശിവ. ഭയങ്കര ഷഫ്നയും സജനും കൂടി കമൻ്റ് ഒക്കെ വായിച്ച് ആസ്വദിക്കുകയല്ലേ. രണ്ടുപേർക്കും വലിയൊരു ഹായ് പറയണേ. ഓ അത് ശരി, ഷഫ്ന ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി സോറി, എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമൻറ്റിന് റിപ്ലൈ ഒന്നുമില്ലെങ്കിൽ കൊല്ലുമെന്ന്. കൊല്ലരുത് പ്ലീസ്. വീട് എവിടെയാണ്? വീട് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് കല്ലറ പാങ്ങോടാണ് എൻ്റെ സ്ഥലം. നമ്മുടെ സുരാജേട്ടല്ലേ, സുരാജ് വെഞ്ഞാറമ്മൂട്. നമ്മുടെ സുരാജേട്ടൻ്റെ വീടിൻ്റെയൊക്കെ കുറച്ച് വീടിൻ്റെ അടുത്തല്ല, വെഞ്ഞാറമ്മൂട് കഴിഞ്ഞിട്ട് കല്ലറ പോകണം, കല്ലറ കഴിഞ്ഞിട്ട് പാങ്ങോട് പോകണം, പാങ്ങോട് കഴിഞ്ഞിട്ട് അയിര് വേണം. ഐ എം ഫാൻ, താങ്ക് യു. ഭയങ്കര ഇഷ്ടമാണ് ചിന്നക്കുട്ടി, താങ്ക് യു. അച്ഛന് സുഖമാണ് ചേട്ടോ? അച്ഛന് സുഖമാണ്, അച്ഛൻ സുഖമായിട്ട് വീട്ടിയിരിക്കുന്നു. ഓക്കെയാണ്. കാണുന്ന ഒരേ ഒരു സീരിയൽ സാന്ത്വനം. ഹലോ, ഈ ജോണി ബി വി എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല കേട്ടോ. എന്താ അത് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഷൂട്ടിംഗ് തുടങ്ങി, സിന്ധു വിനോദ് ഷൂട്ട് തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഷൂട്ടിൻ്റെ ഓട്ടത്തിലാണ്. അഞ്ചാം തീയതി ടി വിയിൽ കാണാം. ലൈവിൽ സിമ്പിളായിട്ട് ഇൻട്രാക്ട് ചെയ്യണ ഒരാളാണ് കണ്ണേട്ടൻ. താങ്ക് യു. സിമ്പിളായിട്ട് അങ്ങനെ ഉണ്ടോ? നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ സംസാരിച്ചാൽ പോരെ. എൻ്റെ മോനെ പോലെയാ മോൻ്റെ മുഖം, അതുകൊണ്ട് എനിക്ക് കണ്ണൻ കുഞ്ഞിനെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ലേഖ സുരേഷ്, താങ്ക് യു. താങ്ക് യു അമ്മ. ഒരു ഹായ് പറയാമോ? ഹായ്.
ഹലോ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ ഹലോ ഹലോ, സജിൻ ചേട്ടൻ എവിടെയാ? ഈ ലൈവിലുണ്ട്. ഞാൻ ഇനി ലൈവ് വരില്ല കേട്ടോ. സജിൻ ചേട്ടൻ്റെ ആക്ടിങ് സൂപ്പറാണ്. താങ്ക് യു. ഞാൻ കല്ലറ ഉള്ളതാണ്. ആശ അരുൺ ഹായ്. ഞാൻ കല്ലറ അടുത്താണ്. അംബീഷൻ ഏതാണ്? അംബീഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട് എൻ്റെ പൊന്ന്. സ്മിത ചേച്ചിയെ ഒരുപാട് അംബീഷൻ. ഇപ്പോൾ ഡയറക്ഷൻ, ആക്ടിങ്, എഡിറ്റിംഗ് ഇതൊക്കെയാണ്. എനിക്കൊരു ഹായ് തങ്കച്ചൻ പി വി. ഹായ്. ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരാമോ ഇനിയും? ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് ലൈവില് വരുന്നില്ല. വരെ ഇപ്പോൾ എല്ലാവരും എന്നെ കണ്ടുകൊണ്ട് മടുത്തുനിന്ന്. ഞാൻ എല്ലാത്തിനും ഞാൻ ഇപ്പോൾ ലൈവ് വരാത്തായിട്ട് ഇല്ല. ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ ലൈവ് വരുന്നുണ്ട്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ എവിടെ പോയാലും കാണുമല്ലോടോ എന്നൊക്കെ ചോദിക്കുന്നു. അടുത്ത വീക്ക് തൊട്ട് റേറ്റിംഗിൽ ഫസ്റ്റ് നമുക്ക് തന്നെ. കണ്ണനാണ് അച്ചു ചേട്ടൻ, രണ്ടാളും ഒരേ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചോ. എന്നാ ഞാനാണ് രണ്ടുപേരും ഒരേ പോലെ തന്നു. നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? അതാരാ? അനന്തകൃഷ്ണോ? നീയല്ലേ നമ്മളെ മറന്നത്? മെസ്സേജ് ഒന്നും അയക്കാറില്ലല്ലോ. എന്താ മെസ്സേജ് അയക്കാത്തത്? സുഖമല്ലടാ ഏട്ടാ. ഐ എം എഡിറ്റ്. ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഒരു സീരിയൽ ഫിലിം എന്നാണ് വരിക. ഫിലിം ആണെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് പോവാണ്. ബീന മുല്ലത്ത്. അത് എന്നാ വരിക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ പറയുക? ഇതിനൊക്കെ ഇങ്ങനെ ഉത്തരം പറയുന്നത്. എന്നാ വരിക എന്നറിയില്ല, പക്ഷെ ഉറപ്പായിട്ടും വരും. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും അറിയും. യതി ചേട്ടൻ എൻ്റെ ബ്രോ ആണ് കേട്ടോ. യോ യോ, യതി ചേട്ടൻ എൻ്റെയും ബ്രോ ആണ്. നമ്മുടെ ശങ്കരമ്മയുടെ ആരെയാണ് പറയണത്? ശങ്കരമ്മ ന്യൂ ജനറേഷനാണ്. പുതിയ വീഡിയോ ഒന്നും ഇടുന്നില്ല യൂട്യൂബിൽ. വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സംഭവം ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. യൂട്യൂബിൽ വീഡിയോ ഇടണം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ശരിക്കും എനിക്കതൊരു ഭയങ്കര ഇഷ്ടമാണ്. ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു കമൻ്റ് ആണെങ്കിൽ ആ ഒരു കമൻറ്റിന് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും ഒരു സംതൃപ്തിയൊക്കെ വേറെ ലെവലാണ്. ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. ഉറപ്പായിട്ടും തിരിച്ചു വരും. സജിൻ ചേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ എൻ്റെ മോൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് പറയണേ, ഉറപ്പായിട്ടും പറഞ്ഞേക്കാം. എൻ്റെ പൊന്നെ സജിൻ ചേട്ടാ, എന്തിനാ ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ എല്ലാവരും വിഷമിപ്പിക്കുന്നത്? ഒരു ഫോട്ടോ എല്ലാം അങ്ങ് കൊടുക്ക്. എന്തിനാ ഇങ്ങനെ? ഈ ലൈവ് സജിൻ ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഫോട്ടോ എടുക്കും. ഹലോ, ഹായ് ഹായ് ഹായ്. എനിക്ക് തോന്നുന്നു ലൈവിൻ്റെ സമയം അവസാനിക്കാറായെന്ന് തോന്നുന്നു. എന്നൊന്നറിയില്ല. ഞാൻ എൻ്റെ പേര് വിളിച്ചു പറയുമോ? വിളിച്ചു പറയാൻ പറഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറയാനാ? റിഷാദ്. റിഷാദ്. ശിവേട്ടൻ റൂമിലല്ലേ? അപ്പോൾ ഞങ്ങളെ കാണിക്കോ. എൻ്റെ റൂമിൻ്റെ അടുത്ത്, ഇവിടെ നമ്മുടെ ഇവിടെ അല്ല, അത് വേറെ അടുത്ത്. ശിവേട്ടൻ വേറെ അടുത്ത്, ഞാൻ വേറെ അടുത്ത്. ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി. തന്നെ ശിവേട്ടൻ കണ്ടോണ്ടിരിക്കുക. ശിവേട്ടനും ഷഫ്നൻ ചേച്ചിയും, എനിക്കൊന്ന് ഗോപിക ചേച്ചിയും ഇത് കണ്ടോണ്ടിരിക്കാന്ന് തോന്നുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സുമാ രവി. ഹലോ ചേട്ടായി, ചേട്ടായിയുടെ അഭിനയം പൊളിയാണ്. അലീറ്റ തോമസ്, താങ്ക് യു. പൊളിയാണെന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളിയാണെന്നാണോ ഉദ്ദേശിച്ചത്? കൊള്ളൂല്ലെന്നാണോ? അതോ പൊളിയാണ് മച്ചാന്, അതാണോ? അലൻ, ദയ നമ്പർ കിട്ടുന്നത്. എൻ്റെ പൊന്നളി നമ്പറൊന്നും ഇങ്ങനെ എടുത്തിട്ടല്ലേ ലൈവായിട്ട്. ആരൊക്കെ വിളിക്കുന്നതെന്ന് പറയാൻ പറ്റൂലേ. ഓക്കെ, നേരമായി. ഗുഡ് നൈറ്റ് ലേഖ സുരേഷ്. അമ്മ ഗുഡ് നൈറ്റ്. അമ്മ എന്ന് പറഞ്ഞു സോറി കേട്ടോ. ആ ഒരു മോനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് വിളിച്ചാ സോറി. എന്തായാലും ഗുഡ് നൈറ്റ്. ഗോപിക ചേച്ചിക്ക് എഫ് ബി ഇല്ലല്ലോ. എഫ് ബി ഉണ്ടല്ലോ. ഗോപി ചേച്ചിക്ക് എഫ് ബി ഉണ്ട്. എന്താ ഒരു സെക്കൻഡ്. പിള്ളച്ചേട്ടന് അസുഖം കുറഞ്ഞു. എൻ്റെ മോക്ക് കണ്ണിന് ഭയങ്കര ഇഷ്ടമാണ്. അവനൊരു ഹായ് പറയാം. മോനെ ഹായ്. പിള്ളച്ചേട്ടൻ അസുഖം കുറവാണ്, കുറവായിട്ട് വരുന്നു. ഇപ്പോൾ ഓക്കെയാണ്. സാന്ത്വനം ഒറിജിനൽ കട ആണോ? സാന്ത്വനം സ്റ്റോഴ്സ് നമ്മൾ ഒറിജിനൽ കടയാണ്. അതെന്ത് ചോദ്യമോ? ഞങ്ങളെല്ലാവരും സാന്ത്വനം, നമ്മുടെ കൃഷ്ണ സ്റ്റോഴ്സിൻ്റെ
അത് സാധനങ്ങളൊന്നും ഇട്ടില്ല ജീവിക്കുവാൻ. പിന്നെ എന്താ ഒറിജിനൽ കടയാവാതെ അങ്ങനെയൊന്നും ചോദിക്കില്ല. സീരിയലിൽ കണ്ണന് ഇപ്പോഴൊന്നും ലവ് ആൻഡ് കല്യാണമൊന്നും വേണ്ട കേട്ടോ. ആ ഏട്ടന്മാരുടെയും ഏട്ടത്തിമാരുടെയും കുഞ്ഞനുജനായി കണ്ടുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. ഒരു പ്രത്യേക ഫീലാണ്. താങ്ക് യു. എനിക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം. നമ്മൾ സിംഗിൾസ് അല്ലേ, സിംഗിൾസിന് അതിൻ്റെതായിട്ടുള്ള ഒരു 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 പവറും. സിംഗിൾഡാ. ഹായ്, എല്ലാവർക്കും ഹായ്. അപ്പോൾ കുറേ നേരമായിരുന്നു തോന്നുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 7 മണിക്ക് ലൈവ് വരാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം പറ്റിയില്ല. പിന്നെ അതിനിടയിൽ ഓടി വന്നതാ ലൈവ്. അതാണ് ഈ വിയർത്ത് കുളിച്ചൊക്കെ ഇരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും ലൈവ് വരാം. ഞാൻ ഉറപ്പായിട്ടും ഇനി അടുത്തടുത്ത ലൈവുകളിലൊക്കെ വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഈ സാന്ത്വനം എന്ന് പറയുന്ന സീരിയൽ ഇപ്പോൾ നിർത്തി വെച്ചിരുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ഭയങ്കര വിഷമം പറഞ്ഞിരുന്നു സാന്ത്വനം സീരിയൽ തുടങ്ങണമെന്നൊക്കെ. അപ്പോൾ ഈ വരുന്ന 5-ാം തീയതി മുതൽ നമ്മളുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ തിങ്കൾ മുതൽ ശനി വരെ നമ്മുടെ സാന്ത്വനം സീരിയൽ വരികയാണ്. മുമ്പത്തെക്കാളും ഒരുപാട് നല്ല എപ്പിസോഡുകളാണ് നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നതിനും കരയിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വരികയാണ്. അപ്പോൾ എല്ലാവരും കാണുക, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ മുമ്പത്തെ ആ ഒരു സപ്പോർട്ട് ഇനി അങ്ങോട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങളെ ഇത്രയൊക്കെ സ്നേഹിക്കുന്നതിനും അങ്ങോട്ട് എന്ത് തരുമെന്ന് അറിയില്ല. അത് എനിക്ക് എന്താ അറിയില്ല. ഇപ്പോൾ നമ്മളോട് ഒരാൾ ഇഷ്ടമാണ്, നമ്മളെ എന്താണ് നല്ല അഭിനയമാണെന്നൊക്കെ പറയുമ്പോൾ താങ്ക് യു എന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപാട് സ്നേഹം. അല്ലാതെ പിന്നെ എന്ത് നിങ്ങൾക്ക് തിരിച്ചു തരണമെന്നും അറിയില്ല. ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോടും. ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സ്നേഹമുണ്ട്. എന്തായാലും ഈ ഒരു 5-ാം തീയതി മുതൽ നമ്മൾ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇനി സാന്ത്വനത്തിൽ കാണാം. റിപ്ലൈ, കുറച്ച് പേർക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റിയില്ല, എന്തായാലും അതിനൊക്കെ സോറി. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ഏഷ്യാനെറ്റിലെ എനിക്ക് ഈ ഒരു ലൈവ് ഏഷ്യാനെറ്റ് പോലൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനൊരു ലൈവ് വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഏഷ്യാനെറ്റ്. പിന്നെ എന്നെ ഈ ലൈവിൽ വിളിച്ച നമ്മുടെ രമ്യ എന്ന് പറയുന്ന ചേച്ചിയാണ്, അപ്പോൾ രമ്യ ചേച്ചിക്കും. പിന്നെ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ്റെ പേര് പെട്ടെന്ന് ഓർക്കത്തില്ല, സോറി. അപ്പോൾ ആ ചേട്ടനും താങ്ക് യു, താങ്ക് യു. പിന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ടാറ്റ, ഗുഡ് നൈറ്റ്.